അസ്സലാമു അലൈക്കും. ലോക മുസ്ലിങ്ങൾ വളരെയേറെ വേദന അനുഭവിക്കുന്ന രംഗങ്ങൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരിക്കലും താങ്ങാൻ സാധിക്കുകയില്ല. കാരണം അവർ ഒരു ശരീരം പോലെയാണ് എന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചാൽ മറ്റുള്ള ഭാവങ്ങൾ അതിനുവേണ്ടി ഉറക്കമൊഴിയുകയും പനി ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾ ആഗോളതലത്തിൽ നേരിടേണ്ടി വരുന്ന വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുകയും തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സദാസമയം അള്ളാഹുവിനോട് അവരെ രക്ഷിക്കുവാൻ വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ മുസ്ലിം ഭരണാധികാരികൾ ഇതൊന്നും കൈക്കൊള്ളാത്ത, ഇതൊന്നും വിലക്കെടുക്കാത്ത അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അതിന് തികച്ചും മാറ്റം വന്നിരിക്കുന്നു. ഇറാനും സൗദിയും തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നാം വായിക്കാൻ. ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, മുസ്ലിങ്ങൾക്ക് വളരെയേറെ ആനന്ദം നൽകുന്ന റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനത്തിൽ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെഫ്ലി ബെനറ്റ് രോഷാകുലനായിരുന്നു. സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധമില്ല എങ്കിലും ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു. ഈ ശ്രമത്തിൽ സൗദി അറേബ്യയും ഒപ്പം നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുമെന്ന വാർത്ത ഇസ്രായേൽ നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. അതെ, ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്ന വാർത്തയാണിത്. ഫലസ്തീൻ മക്കളെ ആക്രമിക്കുകയും അവരോട് ക്രൂരത കാണിക്കുകയും റമദാനിൽ പോലും അവരെ വെറുതെ വിടാതെ അവരുടെ ആരാധനയെ മുടക്കുകയും ചെയ്ത ഫലസ്തീൻ മക്കൾക്കെതിരെ എന്നും ഒരു തീ തുപ്പുന്ന യന്ത്രങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ ഭരണകൂടത്തിന് തികച്ചും ഒരു തലവേദന തന്നെയാണ് ഈ ഒരു വാർത്ത എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ലോക മുസ്ലിമീങ്ങൾ ഒന്നാകും, അവർ ഒരു കുടക്കീഴിൽ ആവാൻ പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ലോക മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നിന്നാൽ അവരെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന പ്രവാചക വചനത്തിലൂടെ വ്യക്തമാണ്. മുസ്ലിങ്ങളുടെ സംഘശക്തി കുറവാണെങ്കിൽ പോലും അവർ വിജയിച്ചിട്ടേ ഉള്ളൂ എന്ന് ബദറിൻ്റെ പാഠം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതെ, ഇമാം മഹദിയുടെ ആഗമനത്തിന് സമയമായോ എന്ന് പോലും നാം സംശയിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഇമാം മഹദിയുടെ കീഴിൽ മുസ്ലിം സമൂഹത്തെ ഒന്നിച്ച് നിർത്തട്ടെ. ആമീൻ. ഇമാം മഹദിയുടെ ആഗമനത്തോടെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നീക്കിത്തരട്ടെ. ആമീൻ. ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ മക്കൾക്ക്, ഫലസ്തീൻ ജനങ്ങൾക്ക് ദുആ ചെയ്യാൻ, ദുആ വസിയത്തോടെ.